നമസ്കാരം എല്ലാവർക്കും. സിമിസ് ക്യുസിനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉന്നക്കായാണ്. ഇതൊരു മലബാർ വിഭവമാണ്. നമുക്ക് 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഇഫ്താറിന് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഉന്നക്കായോടൊപ്പം ചെയ്തിരിക്കുന്നത് കടക് ചായയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉന്നക്കായ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത ഏത്തപ്പഴമല്ല, നിങ്ങൾക്കിതിൽ കാണാമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മളെടുത്ത ഏത്തപ്പഴം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മളെടുത്ത ഏത്തപ്പഴം, ഞാൻ 2 ഏത്തപ്പഴം എടുത്തോളൂ കേട്ടോ. അതായത് ഇപ്പോൾ 8 പീസ് ഉണ്ട് ഇത്. നമ്മൾ 3 ഏത്തപ്പഴമാണ് എടുത്തത്. ഞാൻ പുഴുങ്ങിയെടുത്തു, പക്ഷേ ഞാൻ 2 എണ്ണം എടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരി കളഞ്ഞ് വെക്കുക കേട്ടോ. തൊലി മാറ്റി അതുപോലെ തന്നെ അരിയും കളഞ്ഞു ഉള്ളിൽ കണ്ടോ, കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. സ്പൂൺ കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. മിക്സിയിൽ അടിക്കേണ്ട, അതത്ര നന്നായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കൈകൊണ്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തൊരു ഗ്ലാസ്സോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സ്പൂണോ ഒക്കെ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഉടച്ചെടുത്തത്. ഇതുപോലെ നല്ല നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ ഉടച്ചെടുക്കുക. ഇതുകൊണ്ട് ഇപ്പം നല്ല ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഒട്ടും തരിയില്ലാതെ ഉണ്ടല്ലേ, ഒട്ടും തരിയില്ലാതെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നു. ഇതാണ് നല്ല മാവ് പോലെ നല്ല കറക്റ്റ് പാകം. അതുപോലെ ശ്രദ്ധിക്കുക, ഏത്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ച രീതിയില്ല, അതുപോലുള്ള ഏത്തപ്പഴം എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതോട്ട് ഇരിക്കട്ടെ. നമുക്കിനി ഫില്ലിംഗ് തയ്യാറാക്കണം. പാൻ വെച്ചിരിക്കുകയാണ്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടോ. ക്യാഷിനിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇടാണ് ഒരു 5 എണ്ണം എടുത്തിട്ടുള്ളൂ. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ 1 പിടി മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, കിസ്മിസ്. അപ്പം ഞാനിതിലേക്ക് ഇടാണ്. ഇതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ഇടുകയാണ്. ഈ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്. തേങ്ങ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിടുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കായ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് ഉള്ളി ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ആ ചൂടിൽ അത് നല്ല കറക്റ്റ് ഭാഗത്തിലിരിക്കും. ഞാൻ അല്പം നെയ്ത് ഊത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഏത്തയ്ക്ക നമ്മൾ ഉടച്ചു വെച്ചത് ഇതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇത്തിരി വെച്ച് കൊടുക്കാം.
സൈഡ് ചേർത്ത് എടുക്കാം. നല്ല അടിപൊളി ഉണ്ണിക്ക ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്കാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ഉണ്ണിക്കയും തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമ്മൾ എടുത്ത എല്ലാ ഏത്തപ്പഴം ഉടച്ചതുകൊണ്ട് നമ്മൾ ഉണ്ണിക്കായ തയ്യാറാക്കി എടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാക്കി വന്ന മാവാണ് ഉണ്ണിക്കായ്ക്ക് അപ്പോൾ ഞാൻ ചെറിയ ഉണ്ണിക്കായ തയ്യാറാക്കി എടുത്താട്ടെ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലോണം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ല കരിഞ്ഞു പോകാതെ നല്ല പാകത്തിന് കിട്ടും. അപ്പം നമ്മളെടുത്ത മുഴുവൻ ഉണ്ണിക്കായും തയ്യാറാക്കി കഴിഞ്ഞു. അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.